കേരളത്തിലെ കോൺഗ്രസുകാരുടെ ഭാഗ്യം കെ മുരളീധരൻജി വീണ്ടും ആ കഠിന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന സൂചന നൽകുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെങ്കിലും ഹൈക്കമാൻഡ് പറഞ്ഞാൽ മത്സരിക്കും എന്നാണ് മുരളീധരൻ പറയുന്നത്. ഒരാൾക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മടുത്തെങ്കിൽ ഞാനിനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അല്ല പറ്റൂല നിങ്ങൾ മത്സരിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ കെ മുരളീധരനോട് അങ്ങനെ പറയുകയാണ് അത്രേ. എല്ലാം മടുത്ത് സർവസംഘ പരിത്യാഗിയായി മാറാൻ തീരുമാനിച്ച അച്ഛൻ്റെ സ്മാരകം പടുത്തുയർത്തുക എന്നുള്ളത് മാത്രമാണ് ഇനി ജീവിത ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച ഒരു നിസ്വാർത്ഥനായ രാഷ്ട്രീയക്കാരനെ ഈ കോൺഗ്രസുകാർ ഇങ്ങനെ നിർബന്ധിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിൽ നിർത്തുന്നത് എന്തിനാണാവോ? മുരളീധരനാണ് പറയുന്നത് പാർട്ടി പറഞ്ഞാൽ ഇനി മത്സരിക്കുമെന്ന്, ഇല്ല എന്ന് ഇനി പറയാനില്ല. പാർട്ടി എന്തെങ്കിലും പറഞ്ഞാൽ, പാർട്ടിയുടെ ദേശീയ നേതൃത്വം എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കുന്ന അച്ചടക്കമുള്ള ഒരാളാണ് താനെന്ന്. നേരത്തെയും മുരളീധരൻ ഇതുപോലെ തന്നെയായിരുന്നു. ഇനി തെരഞ്ഞെടുപ്പിലേക്കേ ഇല്ല എന്ന് പറഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിനുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നേതാക്കന്മാരുമായി പിണങ്ങിയപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ തവണയും ഇല്ല എന്ന് പറയും, തൻ്റെ പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ പാർട്ടി നേതൃത്വം ഇടപെട്ട് പരിഹരിച്ചു കൊടുക്കുമ്പോൾ വീണ്ടും ഉണ്ട് എന്ന് പറയും. ഇപ്പോൾ മുരളീധരനെ പോലെയുള്ള ഒരാൾ വടകരയിൽ സീറ്റ് നിലനിർത്തുന്നതിന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വേണ്ട ഒരാൾ തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ പാർട്ടിയുടെ നേതൃത്വവുമായി പിണങ്ങി ഞാനിനി ഇല്ലേ എന്ന് പറഞ്ഞു പോയ ഒരാളെ പിന്നാലെ നടന്ന് വീണ്ടും പിടിച്ചുകൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ടുന്ന അത്രയും വലിയ ദാരിദ്ര്യം കേരളത്തിലെ കോൺഗ്രസിനുണ്ടോ എന്നുള്ള ചോദ്യമാണല്ലോ. ഒരാൾക്ക് എത്ര തവണ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഈ നാട്ടുകാരുടെ മുന്നിൽ പ്രഖ്യാപിക്കാനാകും? എത്രയോ വട്ടം മുരളീധരൻ അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി എന്നെ നോക്കണ്ട എന്ന് വരെ പറഞ്ഞു. എന്നിട്ടും അതേ മുരളീധരൻ ഇപ്പോൾ ഒരു ലജ്ജയുമില്ലാതെ പറയുന്നുണ്ട് പാർട്ടി പറഞ്ഞാൽ കേൾക്കുമെന്ന്. അങ്ങനെ പാർട്ടി പറഞ്ഞാൽ കേൾക്കുമെന്നുള്ള ഒരാൾക്ക് സ്വന്തമായി ഇങ്ങനെ എത്ര വട്ടം പ്രഖ്യാപനങ്ങൾ നടത്താൻ സാധിക്കും? അങ്ങനെ പാർട്ടി പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ആൾ ഒരു ഘട്ടത്തിലും ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നുള്ള പ്രഖ്യാപനം നടത്തരുതായിരുന്നു. ആളുകളെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുതായിരുന്നു, ചിരിപ്പിക്കരുതായിരുന്നു. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കുക, മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കുക, മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കുക. അതിനിടയിൽ ഞാനിനി മത്സരിക്കാനില്ല എന്ന് പറയാനുള്ള അവകാശം അങ്ങനെ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനില്ല. പാർട്ടി നിയോഗിക്കുന്ന ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം. ഇനി അങ്ങനെയല്ല, തനിക്ക് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് മടുപ്പാണ് ഉള്ളത് എന്ന് മുരളീധരന് ബോധ്യമുണ്ടെങ്കിൽ മുരളീധരൻ പറഞ്ഞ വാക്കിനോട് ചേർന്ന് നിൽക്കണം. ഞാൻ ഇനി മത്സരിക്കാനില്ല, പാർട്ടി പറഞ്ഞാലും അയ്യോ എന്നെ ദ്രോഹിക്കരുത്, ഞാൻ എൻ്റെ അച്ഛൻ്റെ ആ സ്മാരകം തിരുവനന്തപുരത്ത് എങ്ങനെയെങ്കിലും പണി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യത്നത്തിലേക്ക് മാറുകയാണ്, അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആലോചിക്കാമെന്ന് പറഞ്ഞ് ഒഴിയണം. അതില്ല. അപ്പോൾ ഇത് വിടാനും വയ്യ, വിടാതിരിക്കാനും വയ്യ എന്നുള്ള നിലയിലേക്ക് എത്തുന്നു. ഈ വിടൽ ഒക്കെ ഉണ്ടാകുന്നത് പാർട്ടിയിൽ എപ്പോഴെങ്കിലും മുരളീധരന് പ്രാധാന്യം കുറഞ്ഞു പോകുന്നു എന്ന് തോന്നുന്ന ഘട്ടങ്ങളിലാണ്. അപ്പോഴെല്ലാം പാച്ചപ്പ് ചെയ്യുന്നതിന് ആ വിടൽ ഒരു കാരണമാകുന്നുണ്ട് എന്നത്.